നമസ്കാരം ഫ്രണ്ട്സ് ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ബാർബഡോസ് ട്രിഡൻസും അതുപോലെ സെൻറ്റ് ലൂസിയ സോക്സും തമ്മിലുള്ള സി പി എൽ മാച്ചിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ് ഇത് ഫിഫ്ത്ത് മാച്ചാണ് സി പി എൽ നടക്കാൻ പോകുന്നത് സോ മാച്ച് നടക്കാൻ പോകുന്നത് ഇരുപത് ഓഗസ്റ്റ് എല്ലാ ടൈം പോലെ തന്നെ ഏഴൊക്കെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം സോ എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഒരു ടൈമും കൂടിയാണ് പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് അതായത് ഞാൻ തന്ന രണ്ട് മാച്ചിലും ഞാൻ ടിപ്സ് ഞാൻ പറഞ്ഞു എടുത്തു പറഞ്ഞു എൻ്റെ ടീം കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ടിപ്സ് ആദ്യം നിങ്ങൾ നോക്കുക ടിപ്സ് വെച്ചിട്ട് മാത്രം നിങ്ങൾ കളിക്കുക എസ് എൽ ആണെങ്കിലും ജി എൽ ആണെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് ആണ് സോ എനിക്ക് ഉറപ്പാണ് എൻ്റെ ടിപ്സ് വെച്ച് കളിച്ചവർക്കെല്ലാം ജി എല്ലിൽ നല്ല രീതിയിൽ റാങ്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെൻ്റെ ടെലിഗ്രാം ചാനലിലൊക്കെ ആ രീതിയിൽ വരുന്നുണ്ട് റാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈവൻ എസ് ആണെങ്കിലും നിങ്ങൾ സ്റ്റാറ്റ്സും ഞാൻ പറയുന്ന ആ ഒരു പോയിന്റ്സ് നോട്ട് ചെയ്ത് വേണം ചെയ്യാനായിട്ട് കാരണം ഒരിക്കലും എൻ്റെ ലക്ക് വെച്ച് നിങ്ങൾ കളിക്കരുത് അതുപോലെ മറ്റുള്ളവരെ ലക്ക് വെച്ചും കളിക്കരുത് നിങ്ങളുടെ മാത്രം ലക്ക് വെച്ച് കളിക്കുക ഇത് എപ്പോഴും ഞാൻ പറയുന്നതാണ് അത് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നതാണ് കാരണം ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് സോ ലോസ് ആവാതിരിക്കാൻ നമ്മുടെ ലക്ക് വെച്ച് എപ്പോഴും കളിക്കുക കാരണം നമ്മുടെ ലക്കായിരിക്കും അന്നത്തെ ദിവസം ഏറ്റവും പവർഫുൾ ആയിട്ട് നിൽക്കുന്നത് സോ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ സോ സെൻ്റ് ലൂസിയ സോക്സും ബാർബഡോ ട്രോൺസും തമ്മിലുള്ള മാച്ചാണ് ഇനി സെൻറ്റ് ലൂസിയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെക്കിം കോൺവാളിലാണ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പാക്റ്റ് പ്ലെയർ ആണ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് മാച്ചിൽ നല്ല രീതിയിൽ അതായത് ഇപ്പം കഴിഞ്ഞ മാച്ചിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഇല്ലായിരുന്നു പക്ഷെ ഹി ഈസ് ആൻ ഇമ്പാക്റ്റ് സൈഡ് ഇമ്പാക്ട് പ്ലെയർ വെസ്റ്റ് ഇൻഡീസിന്റെ ടെസ്റ്റ് സൈഡിൽ പോലെ റെഗുലർ ആയിട്ട് കളിക്കുന്ന പ്ലെയറാണ് ഓപ്പൺ ചെയ്യുന്ന ബാറ്റ്സ്മാൻ ആണ് കഴിഞ്ഞ മാച്ചിൽ ഒൻപത് റണ്ണെ സ്കോർ ചെയ്തിട്ടുള്ളൂ ഒരു വിക്കറ്റ് എടുത്തു ഒരു ഓവറെ എറിഞ്ഞുള്ളൂ ഒരു ഓവർ എറിഞ്ഞു ഒരു വിക്കറ്റ് എടുത്തു അത് ഞാൻ പറഞ്ഞ ഇമ്പാക്ട് പ്ലെയർ ആണ് അധികം ഒന്നും എറിഞ്ഞിട്ടില്ല പക്ഷെ എന്നിരുന്നാലും ഞാൻ പറഞ്ഞു ഫസ്റ്റ് മാച്ച് എപ്പോഴും ഒരു ടീമിന്റെ ഫസ്റ്റ് മാച്ച് നമ്മൾ കണക്കിലെടുക്കരുത് സെക്കൻഡ് മാച്ച് തൊട്ട് നിങ്ങൾ നോക്കുക കാരണം ഇത്രയും നാൾക്ക് ശേഷം കളിക്കണം അപ്പം എന്തായാലും റസ്റ്റി ആയിരിക്കും ഫുട്ബോൾ പോലെ തന്നെ ക്രിക്കറ്റാണ് ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മാച്ച് എപ്പോഴും ഒരു റസ്റ്റി ഫീലിംഗ് ആണ് ഇനിയുള്ള മാച്ച് നിങ്ങൾ മാക്സിമം നോക്കുക റെക്കിം കോൺവാൽ ഇസ് ദ പ്ലെയർ ടു വാച്ച് ഔട്ട് ഞാൻ വീണ്ടും പറയുകയാണ് ഇനി അതർദാൻ ഹി അടുത്തൊരു പൊട്ടൻഷ്യൽ പ്ലെയർ എന്ന് പറഞ്ഞാൽ ഇന്ന് ഫസ്റ്റ് ആയിട്ട് കളിച്ച മാർക്ക് ഡയെന്നു പറഞ്ഞ പ്ലെയർ ആണ് വളരെ അധികം ഇമ്പ്രസ്ഡ് ആണ് ഞാൻ ആ പുള്ളിയുടെ പെർഫോമൻസ് കാരണം പതിനേഴ് റണ്ണ് എടുത്തുള്ളൂ ആറ് ബോളിന്ന് പക്ഷേ സിക്സും ഫോറും ഒക്കെ വളരെ ആയിട്ടാണ് അടിക്കുന്നത് അതുകൊണ്ട് തന്നെ വാച്ച് ഔട്ട് പ്ലെയർ അനദർ വൺ മാർക്ക് ആണ് ഇനി ബൌളിംഗിന്റെ കാര്യത്തിൽ കെസ്രിക് വില്യംസ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എടുത്തു പറഞ്ഞു ഒരുപാട് വേരിയേഷൻസ് ഉള്ള ബൗളർ ആണ് ടി ട്വന്റി ആണ് അതുപോലെ തന്നെ ഹി ഹാസ് പ്രൂവൺ രണ്ട് വിക്കറ്റ് എടുത്തു തേർട്ടി ടു റൺസിന് ഓക്കെ ഈവൻ ദോ ആദ്യത്തെ ഓവറിൽ ഒരുപാട് റൺസ് പോയെങ്കിലും പുള്ളി കംബാക്കിന് വളരെ ഇമ്പോർട്ടൻറ്റ് അതായത് ആദ്യത്തെ ഒരു ഓവറിൽ പതിനേഴ് റൺ എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ പോയി കസ്രക് വില്യംസിനെ അടിച്ചു പൊട്ടിച്ചു അങ്ങനെയല്ല പക്ഷെ തിരിച്ചു വരാൻ കംബാക്ക് ചെയ്യാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് സോ കെസ്രിക് വില്യംസ് ഇപ്പോൾ ഒരു മസ്റ്റ് പിക്കായി വന്നിരിക്കുകയാണ് കാരണം രണ്ട് വിക്കറ്റ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു ഇനി മുഹമ്മദ് നബിയെ നിങ്ങൾ എല്ലാവരും വിചാരിക്കും കഴിഞ്ഞ കളിയിൽ ഞാൻ പറഞ്ഞു മുഹമ്മദ് നബി ഫസ്റ്റ് കളിയിലോ അങ്ങനെ ഒന്നും പെർഫോം ചെയ്യത്തില്ല ഈവൻ ദോ പേഴ്സണൽ സെലക്ഷൻ വളരെ കൂടുതലാണെങ്കിലും മുഹമ്മദ് നബി ഫസ്റ്റ് ഗെയിമിൽ അധികം പെർഫോം ചെയ്യാൻ ചാൻസ് ഇല്ല പക്ഷെ എസ് എല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ പേഴ്സണൽ സെലക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് സോ ഹി ഈസ് ഓൾസോ അൻ ഇമ്പാക്ട് പ്ലെയർ അപ്സല ഗെയിം ചെയ്ഞ്ചർ ഒരു രക്ഷയില്ലാത്ത ഒരു ഗെയിം ചേഞ്ചറാണ് കാരണം എങ്ങനെ വേണോ കീഴ്മെ മറിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് മുഹമ്മദ് നബി സോ ഒരിക്കലും നമ്മൾ ലീവ് ഔട്ട് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഇൻ ജി എല്ലിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ക്യാപ്റ്റൻ കൊടുക്കണം മുഹമ്മദ് നബിയെ കാരണം എപ്പോഴാണ് പുള്ളി കളിക്കുന്നത് നമുക്ക് എന്നെ പിടിക്കാൻ പറ്റത്തില്ല നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു ടൈമിൽ ചില പേഴ്സണൽ സെലക്ഷൻ വൺ പേഴ്സൻ്റെ ഒക്കെ ആകുമ്പോഴായിരിക്കും പുള്ളി കളിക്കാൻ പോകുന്നു ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ ഒരു പ്ലെയറിനെ എപ്പോഴും വേണോ ഗെയിം ചേഞ്ചർ ആവാം അത്ര അധികം എക്സ്പീരിയൻസ്ഡ് ആണ് ഇനി ബാർബഡോ സ്റ്റുഡൻസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മൂന്ന് സ്പിന്നിങ് ഓപ്ഷൻസ് ആണ് ഉള്ളത് ആക്ച്വലി അല്പം സ്ലോ ആയി തുടങ്ങിയിട്ടുണ്ട് കാരണം ഒത്തിരി അധികം ഇപ്പോൾ അഞ്ചാമത്തെ മാച്ചാണ് നടക്കാൻ വന്നതെന്ന് നാല് മാച്ചും ഓൾറെഡി പിച്ചിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിരിക്കുകയാണ് സോ ഈ ഒരു മാച്ച് നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത് നമ്മൾ എന്താണെങ്കിലും നമ്മൾ ജി എൽ ട്രൈ ചെയ്യുക അതുകൊണ്ട് തന്നെ സ്പിന്നിങ് ഓപ്ഷൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു മാച്ചിൽ ലാസ്റ്റ് മാച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ മിച്ചർ സാനിന് രണ്ട് വിക്കറ്റ് എടുത്തു ഒരുവിധം ഡീസെന്റ് ആയിട്ട് ബാറ്റ് ചെയ്തു അതുപോലെ തന്നെ രണ്ട് വിക്കറ്റും എടുത്തു അതുപോലെ തന്നെ അനദർ വൺ ലെഗ് സ്പിന്നർ റഷീദ് ഖാൻ റഷീദ് ഖാനും ലോവർ ഓർഡറിൽ ഇരുപത്തി ആറ് എടുത്തു രണ്ട് വിക്കറ്റ് എടുത്തു സോ അവരുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബാർവോഡേഴ്സിന്റെ ഹൈലി അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവരുടെ രണ്ട് സ്പിൻ ബൗളേഴ്സ് ആണ് മിച്ചൽ സാനറും അതുപോലെ റഷീദ് ഖാനും ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ എടുത്തു പറഞ്ഞായിരുന്നു എന്റെ സ്ക്വാഡ് ഡീറ്റിൽ ചെയ്യുന്ന സമയത്ത് റഷീദ് ഖാൻ ഇസ് എ പ്ലെയർ ടു വാച്ച് ഔട്ട് അതുപോലെ തന്നെ മിച്ചൽ സാനർ നിങ്ങൾ ബാറ്റിംഗിൽ അധികം നോക്കില്ലെങ്കിൽ ബൗളിംഗിൽ നിങ്ങൾ പ്രത്യേകിച്ച് നോക്കുക കാരണം കഴിഞ്ഞ മാച്ചിലാണെങ്കിൽ രണ്ട് വിക്കറ്റ് എടുക്കുന്നതിന് കൂടെ തന്നെ ഒരു ഒരു മെയ്ഡിൻ ഓവറും കൂടെ ഉണ്ടായിരുന്നു സോ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പ്ലെയർ ആണത് ഇനി അടുത്തൊരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ഹെയ്ഡൻ വാൾഷും ആക്ഷൻ വേഴ്സും കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ ഒരു മാച്ചില് ഫസ്റ്റ് മാച്ചിൽ ഹെയ്ഡൻ വാൾസിന് രണ്ട് ഓവറും അതുപോലെ ആക്ഷൻ വേൾസിന് ഒരു ഓവറും കൊണ്ടേ കൊടുത്തിട്ടുള്ളൂ സോ ടിപ്പിക്കൽ നാല് ഓവർ കംപ്ലീറ്റ് ചെയ്യുന്ന ബൗളേഴ്സാണ് ഇത് രണ്ടുപേരും കാരണം ഫസ്റ്റ് മാച്ച് ആയതുകൊണ്ടായിരിക്കും അധികം കൊടുക്കാതിരിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും എത്ര അധികം ഓവേഴ്സ് എഴുതുന്നു അത്ര അധികം ബെറ്റർ ആണ് ഹൈഡൺ വേൾസ് ഞാൻ പറഞ്ഞു പ്ലെയർ ഓഫ് ദ ഒക്കെ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യുന്നത് കുറച്ച് രീതിയിൽ ബാറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ബാറ്റിംഗ് എന്നുള്ള രീതിയിലല്ല ബൗളിംഗ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ വെക്കുക അതുപോലെ ആഷ്യേഴ്സ് ഈസ് എ ബാറ്റ്സ്മാൻ ഹു ക്യാൻ ബാറ്റ് അല്ല ഹോ ഈസ് എ ബൗളർ ഹു ക്യാൻ ബാറ്റ് ആ ഒരു രീതിയിൽ നിങ്ങൾ കണക്കൗട്ട് ചെയ്യാൻ മതി കാരണം മെയിൻ ആയിട്ട് എന്തായാലും ബൗളിംഗ് അഡ്വാൻറ്റേജ് ആണ് സോ ഒരിക്കലും നമ്മൾ അവോയ്ഡ് ചെയ്തത് അറ്റ്ലീസ്റ്റ് ഇൻ ജി എൽ ഇനി അടുത്ത ജേസൺ ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ തന്നെയാണ് ഈ സി പി എൽ ടി ട്വന്റിന്റെ അപ്പോ കഴിഞ്ഞ മാച്ചിൽ വിക്കറ്റ്സ് ഒന്നും കിട്ടില്ല നാലോറിൽ ഇരുപത്തൊന്ന് റണ്ണ് എടുത്തോളൂ ആസ് എ ടി ട്വന്റി എന്ന് പറഞ്ഞ രീതിയിൽ നോക്കുകയാണെങ്കിൽ അത് നല്ലൊരു എക്കണോമി ആണ് പക്ഷേ തേർട്ടി റൺസ് എടുത്ത് ടോപ് സ്കോറിൽ ഇട്ടിരിക്കുകയാണ് അതുകൊണ്ട് എപ്പോഴേ പ്രൊമോട്ട് ചെയ്യാൻ കുറച്ചും കൂടെ മുകളിൽ പ്രൊമോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് മിഡിൽ ഓർഡറിൽ ഇനി മാച്ചിന്റെ കാര്യം പറയാനെന്നുണ്ടെങ്കിൽ മാച്ച് നടക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപത് ഓഗസ്റ്റ് ആണ് ബ്രെയിൻ ബ്രെയിൻഡർ സ്റ്റേഡിയം സെയിം സ്റ്റേഡിയം തന്നെയാണ് ടെറോബർൻ ആടിൽ പിച്ചിന്റെ കാര്യം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്പിന്നേഴ്സിന് കുറച്ചും കൂടെ അനുകൂല കാരണം മിഡിൽ ഓവേഴ്സ് കംപ്ലീറ്റ് സ്പിന്നേഴ്സ് ആണ് എറിയുന്നത് അതുപോലെ തന്നെ സ്പിന്നേഴ്സിനും സോറി ബാറ്റ്സ്മാനും അവരു അവരുടേതായ രീതിയിൽ നല്ല രീതിയിൽ ഷോട്ട്സ് കളിക്കാനും പറ്റുന്നുണ്ട് ഇനി ഇനീഷ്യലിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സഴ്സിന് നല്ല രീതിയിലുള്ള സ്വിങ് ഇനീഷ്യൽ ഇന്നിങ്സ് കളി അത് ഒന്നോ രണ്ടോ ഓവറിലൊക്കെ നല്ല രീതിയിൽ സ്വിങ് വരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത് പിച്ചിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ഈ പിച്ചിനകത്തുണ്ട് അത് ബീറ്റ് ഫോർ പേഴ്സഴ്സ് ബീറ്റ് ഫോർ സ്പിന്നേഴ്സ് ആൻഡ് ബീറ്റ് ഫോർ ബാറ്റ്സ്മാൻ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള അഡ്വാൻറ്റേജ് ഈ പിച്ചിനകത്തുണ്ട് ഇനി പ്രഡിക്റ്റഡ് ലെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചേഞ്ച് ഒന്നും വരാൻ ചാൻസ് ഇല്ല ഫസ്റ്റ് ഫസ്റ്റ് മാച്ച് അല്ലേ ഉള്ളൂ അപ്പോൾ അതിന് നമുക്ക് ഒരിക്കലും ചേഞ്ച് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല റെക്കിം കോൺഡ്വാൾ ആൻഡ്ര ഫ്ലെച്ചർ മാർക്ക് ഡയ്യാൽ രജ്ബുള്ള സെഡ്രാൻ മുഹമ്മദ് നബി ഡാരൻ സാമി സ്കോട്ട് കുഗ്ലൈന റോസ്റ്റിൻ ചീസ് ഓബിറ്റ് മക്കോയ്സ് ഹൈർ ഖാൻ ആൻഡ് കാസറിക് വില്യംസ് ഇനി ബാർബഡോസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം സ്ക്വാഡ് സ്ക്വാഡറിനായിരിക്കും ജോൺസൺ ജോൾസ് ഷെയ് ഹോബ് കോറെ ആൻഡർസൺ കൈല മയേഴ്സ് ജേസൺ ഹോൾഡർ ജോണൻ കാറ്റർ റൈമൺ റീഫർ മിച്ചൽ സാൻനോർ റഷീദ് ഖാൻ അതുപോലെ ആഷ്ലി ആഷ്ലിനേഴ്സും ഹെയ്ഡൻ വാൾഷും ഇനി സ്ക്വാഡ് ഡീറ്റെയിൽ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സെന്റ് ലൂസിയ സ്യൂക്സിന്റെ ആദ്യം നമുക്ക് പറയാം റെക്കിംഗ് കോൺവാൾ കഴിഞ്ഞ മാച്ചിൽ നല്ലൊരു രീതിയിൽ ഇമ്പാക്റ്റ് ഒന്നും നടത്തിയിട്ടില്ല ബാറ്റിംഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഔട്ട് ആയി നൈൻ റൺ സംതിങ് എടുത്തിട്ടുള്ളൂ പക്ഷേ എന്നിരുന്നാലും ഒരു വിക്കറ്റ് ഒരു ഓവറിൽ ഒരു വിക്കറ്റ് എടുത്തു പക്ഷേ ഒരിക്കലും നിങ്ങൾ മിസ് ഔട്ട് ചെയ്ത റെക്കിംഗ് കോൺവാളിന് അത്രയധികം ഡേഞ്ചറസ് പ്ലെയർ ആണ് ഞാൻ കാരണം ഇന്നലെ തന്നെ പുള്ളിയുടെ കഴിഞ്ഞ സീസണിലെ സ്റ്റാറ്റ്സ് കാണിച്ചു അതുകൊണ്ട് ഒരിക്കലും മിസ് ചെയ്ത റെക്കിംഗ് കോൺവാലിനെ അതുപോലെ മാർക്ക് ഡയൽ സോറി മേരി ഡയൽ അല്ല മാർക്ക് ഡയൽ മാർക്ക് ഡേ ഞാൻ പറഞ്ഞു ഹൈലി ആണ് പുള്ളിയുടെ ആ ഒരു മാച്ചിൽ നല്ലൊരു രീതിയിൽ സ്റ്റാർട്ട് കിട്ടി അത് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ യങ് പ്ലെയർ ആണ് എപ്പോൾ ഹൈലി പൊട്ടൻഷ്യൽ ആണ് നല്ല രീതിയിൽ കളിക്കാൻ ചാൻസ് ഉണ്ട് ഇനി അടുത്ത പറയുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോ ഫ്ലെച്ചർ ആൻഡ്രോ ഫ്ലെച്ചർ കഴിഞ്ഞ് ഫസ്റ്റ് മാച്ചിൽ നല്ലൊരു ലൈഫ് ലൈൻ കിട്ടി ഒരു ക്യാച്ച് ഡ്രോപ്ഡ് ആണ് അതിൻ്റെ രീതിയിൽ പുള്ളി ആ ലൈഫ് ലൈൻ നല്ല രീതിയിൽ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും പോയിട്ടില്ല പക്ഷേ എന്നിരുന്നാലും ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലെയർ ആണ് ക്യാൻ ഹിറ്റ് ബിഗ് ഇന്നിങ്സ് കാരണം സ്കോർ ലൈൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ഇനി നജബുള്ള സെഡിന് നല്ല രീതിയിൽ സ്റ്റാർട്ട് കിട്ടി പക്ഷെ അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ സ്റ്റാർട്ട് ത്രോ ചെയ്തു പക്ഷേ നല്ലൊരു പ്ലെയറാണ് എസ് എൽ ആണെങ്കിൽ ജി ജിയിലാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക റോസ്റ്റൻ ചേസ് പ്രഷർ അബ്സോർബ് ആണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ മാച്ചിൽ വിക്കറ്റ്സ് ഒക്കെ ഫ്ലോ ചെയ്ത സമയത്ത് പുള്ളി ഇറങ്ങി നല്ല രീതിയിൽ കളിച്ചു ഡീസൻ ആയിട്ട് കളിച്ചു ഡീസൻ ആയിട്ട് തന്നെ ഇന്നിംഗ്സും പടുത്തുയർത്തി സോ മസ്റ്റ് പിക്കാണ് ആണ് ഇപ്പൊ റോസ്റ്റൻ ചേസ് ഇനി മുഹമ്മദ് നബിയുടെ കാര്യം പറയുകയാണെങ്കിൽ മച്ച് ഓഫ് ദി ഇ ഉണ്ടാക്കിയിട്ടില്ല എഗെയിൻ റിപ്പീറ്റിംഗ് ഹി ക്യാൻ ചേഞ്ച് എ ഗെയിം ഓൺ ഹിസ് ഓൺ ഗെയിം ചേഞ്ചർ ആണ് ജി എൽ പിക്ക് ഒരിക്കലും മിസ് ചെയ്യരുത് അതുപോലെ ഡാരൻ സാമി ഡേഞ്ചറസ് ബാക്ക് ബാക്ക്ൻ ഓഫ് ദ ഇന്നിങ്സിൽ ഇറങ്ങാൻ പോകുന്ന ഡാരൻ സാമിയാണ് ക്യാപ്റ്റൻ ഓഫ് ദ ടീമാണ് കഴിഞ്ഞ കളിയിൽ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല നിങ്ങൾ ജി എൽ എന്നുള്ള രീതിയിൽ മാത്രമേ പുള്ളിയെ പിക്ക് ചെയ്യുകയുള്ളൂ എസ് എൽ ഒരിക്കലും നിങ്ങൾ പിക്ക് ചെയ്യരുത് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ കെസ്രിക് വില്യംസ് ടി ട്വൻ്റി സ്പെഷ്യലിസ്റ്റ് ആണ് ഒത്തിരി അധികം വേരിയൻസ് ഉണ്ടോ ഞാൻ പറഞ്ഞു രണ്ട് വിക്കറ്റ് എടുത്തായിരുന്നു സോ മസ്റ്റ് പിക്ക് ഒരു ഓപ്ഷനായി മാറിയിരിക്കുകയാണ് സഹീർ ഖാൻ കഴിഞ്ഞ കളിയിൽ വളരെ പൂർ ലാസ്റ്റ് മാച്ച് ആയിരുന്നു പക്ഷെ ഞാൻ ഇപ്പോഴും എടുത്തു പറയുന്നു നല്ല രീതിയിലുള്ള സ്പിന്നറാണ് ഒരിക്കലും മിസ് ചെയ്തത് ജി എല്ലും മസ്റ്റ് ആയി ട്രൈ ചെയ്യുക ഇനി സ്കോട്ട് കോഹ്ലിയുടെ അഗ്രസീവ് ബൌളറാണ് ടി ട്വൻ്റി എക്സ്പേർട്ട് ആണ് എക്സ്പെൻസീവ് ആവാം കാരണം ചിലപ്പോ നാല് വിക്കറ്റിന് അൻപതോ അറുപതോ റണ്ണൊക്കെ പോവാം പക്ഷേ വിക്കറ്റ് എടുക്കും വിക്കറ്റ് ടേക്കറാണ് അതാണ് നിങ്ങൾ നോക്കേണ്ടത് സോ ജി എൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക അതുപോലെ ഒബേൺ മക്കോയും വിക്കറ്റ് ടേക്കറാണ് ലാസ്റ്റ് മാച്ചിൽ വിക്കറ്റ് എടുത്തു അതുകൊണ്ട് തന്നെ നിങ്ങൾ ജി എൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഇനി ബാർബർ സ്റ്റുഡൻസിൻ്റെ പ്ലേസ് എന്ന് പറഞ്ഞാൽ ജോൺസൺ ചാൾസ് ഞാൻ എപ്പോഴും പറയുന്നത് ഹിറ്റ് ഓഫ് മിസ് ടൈപ്പ് ഓഫ് പ്ലെയർ ആണ് കാരണം റീസെൻലി ഉള്ള ഫോം നോക്കാമെന്നുണ്ടെങ്കിൽ ഹിറ്റ് ഓഫ് ടൈഫ് ഹിറ്റ് ഓർഡ് മിസ് ടൈപ്പ് ഓഫ് പ്ലെയർ ആണ് ഈവൻ ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിലാണെങ്കിൽ ഈ ഒരു ടൈപ്പാണ് അഗ്രസീവ് പ്ലെയർ ആണ് അത് ഞാൻ എടുത്ത് പറയാം ഹൈലി പ്ലെയർ ആണ് ബിഗ് ഹിറ്റിംഗിൻ്റെ ആളാണ് ഫസ്റ്റ് മാച്ചിൽ വളരെ പോറായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ജിയലോ ട്രൈ ചെയ്യുക ഇനി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷായ് ഷായ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ടി ട്വന്റി ടൈപ്പ് ബാറ്റ്സ്മാൻ അല്ല ഒരു ടെസ്റ്റ് ഓഡിയൊക്കെ സ്യൂട്ടായിട്ട് ഈവൻ ഓഡിയൽ വളരെ സ്ലോ ആയിട്ടാണ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ടി ട്വന്റിൽ എത്ര അധികം ഇമ്പാക്റ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങൾ മസ്റ്റ് ആയിട്ട് ജിയൽ ട്രൈ ചെയ്യുക കുറെ ആൻഡേഴ്സൺ അഗ്രസീവ് ബാറ്റ്സ്മാൻ ആണ് ഒരു ഡൗട്ടും ഇല്ല ഒരു തർക്കവും ഇല്ല ബൗളിങ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് പക്ഷേ ലോസ്റ്റ് ലോസ് നാഷണൽ സ്കോഡിൽ ഔട്ട് ഓഫ് ഈ ഫോമിൻ്റെ ബേസിൽ തന്നെ പ്ലേസ് എല്ലാം നഷ്ടപ്പെട്ടു ലാസ്റ്റ് മാച്ച് ആണെങ്കിൽ വളരെ പോറാണ് പക്ഷെ കളിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം ലീത്തലാണ് ലെഫ്റ്റ് ഹാൻഡ് സ്വാഷ് ബ്രേക്കറാണ് വളരെയധികം ഡേഞ്ചറസ് ആണ് കളി തുടങ്ങിക്കഴിഞ്ഞാൽ ജിയൽ മാത്രം ട്രൈ ചെയ്യുക കാരണം എസ് എൽ അത്രയധികം ഇമ്പാക്ട് ഉണ്ടോ എന്ന് നമുക്ക് പറയാറില്ല പക്ഷേ പേഴ്സണൽ സെലക്ഷൻ കൂടെ നിങ്ങൾ നോക്കുക എനിക്ക് തോന്നുന്നു കോറ ക്വാറേറ്റർസിൻ്റെ പേഴ്സണൽ സെലക്ഷൻ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല കൈലമാ നല്ല ബ്യൂട്ടിഫുൾ ഒരു ഇന്നിങ്സ് ആണ് കഴിഞ്ഞ കളിയിൽ കളിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മസ്റ്റ് പിക്ക് ഓപ്ഷനാണ് പേഴ്സണൽ സെലക്ഷൻ വളരെ ലോ ആയിരിക്കാം പക്ഷേ എന്നിരുന്നാലും കൈലമായിസ് പ്രൂവ് ചെയ്തു ഞാൻ ഈവൻ സ്ക്വാഡ് ഈറ്റിൽ ചെയ്യുമ്പോഴും എടുത്തു പറഞ്ഞാണ് കൈലമായസ് എന്ന് പറഞ്ഞ പ്ലെയർ വാച്ച് ഔട്ട് പ്ലെയർ ആണ് ജേസൺ ഹോൾഡർ ക്യാപ്റ്റൻ ആണ് നല്ല രീതിയിൽ പെർഫോം ചെയ്തു ബാറ്റിൽ ഈവൻ വിക്കറ്റ് ടേക്കറും കൂടെയാണ് അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക ഇനി ജോൺസൺ കാർട്ടർ ഹിറ്റ് ഓർ മിസ് മിസ്സോട്ട് കൈൻഡ് ഓഫ് പ്ലെയർ ആണ് ഞാൻ എടുത്തു പറയാൻ ഈവൻ ജോൺസൺ ചാൾസിനെ പോലെ തന്നെയാണ് അടിച്ചാൽ അടിച്ചു പോയാൽ പോയി ആ ഒരു ടൈപ്പാണ് ഈവൻ ലാസ്റ്റ് മാച്ച് വളരെ പൂർ ആയിരുന്നു ജി മാത്രം ട്രൈ ചെയ്യുക ഇനി റേമണ്ട് റീഫറും എ ബൗളർ ഹു കാൻ ബാറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി വിക്കറ്റ് എടുക്കും ഡൗട്ട് ഒന്നുമില്ല പക്ഷെ അത്രയധികം ഇമ്പാക്ട് പ്ലെയർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല ബട്ട് ജി എൽ പിക് ഒള്ളി ജി എൽ എന്നുള്ള ഒരു കൺസിഡറേഷൻ നിങ്ങൾ എടുത്താൽ മതി മിച്ചൽ സാനർ ഒന്നും പറയാനില്ല എടുത്തു പറഞ്ഞു മസ്റ്റ് പിക്ക് ആണ് ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ലാസ്റ്റ് മാച്ച് അതുപോലെ തന്നെ റാഷിദ് ഖാൻ രണ്ട് പേരും ഒരേ രീതിയിൽ തന്നെയാണ് വിക്കറ്റും എടുത്തത് പെർഫോമൻസ് ചെയ്തത് ബാറ്റിംഗിൽ ഇനി ആഷ്ലിനേഴ്സ് ഒരു ബൗളറാണ് ഹു ക്യാൻ ബാറ്റ് ആ ഒരു രീതിയിൽ ട്രൈ ചെയ്താൽ മതി ജിയിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം പക്ഷെ നല്ല രീതിയിലുള്ള പ്ലെയറാണ് ബാറ്റിംഗിൽ ബൗളിംഗ് നല്ലൊരു പ്ലെയറാണ് ഹെയ്ഡൻ വേൾഡ്ഷും അതുപോലെ തന്നെയാണ് ഫുൾ കോട്ട് ഓഫ് ഓവേഴ്സ് ഇറഞ്ഞില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ചേച്ചി ഇപ്പോൾ ഫസ്റ്റ് മാച്ച് ആയതുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞു മാൻ ഓഫ് പ്ലെയർ ഓഫ് ദി സീരീസ് ഒക്കെ അവാർഡ് കിട്ടിയിട്ടുള്ള ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ജിയലിൽ ഒരിക്കലും മിസ് ചെയ്തൊരു പ്ലെയർ ആണ് വിക്കറ്റ് ടേക്കറാണ് ഇനി ഇനി ഇവരുടെ ഫസ്റ്റ് മാച്ചിന്റെ ഒരു സ്റ്റാറ്റ്സ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പൊ ബാബുഡാസിന്റെ ഫസ്റ്റ് മാച്ചാണ് ഞാൻ കാണിക്കുന്നത് അതിന് അകത്ത് ചാൾസ് ഞാൻ പറഞ്ഞു നേരത്തെ ഔട്ടായി ഹോപ്പ് നല്ലോണം കളിച്ചില്ല ആൻഡേഴ്സൺ ഔട്ടായി മയേഴ്സ് നല്ല രീതിയിൽ കളിച്ചു കാരണം മൂന്ന് സിക്സ് അടിച്ചു രണ്ട് ഫോർ മുപ്പത്തിയേഴ് റണ്ണ് ഹോൾഡർ അതുപോലെ തന്നെ മൂന്ന് സിക്സ് രണ്ട് ഫോർ മുപ്പത്തെട്ട് റണ്ണ് പിന്നെ കാർട്ടർ ഫസ്റ്റ് വേൾഡ് ഔട്ട് അതൊരു പക്ഷെ റണ് ഔട്ട് ആണ് അത് ഒരു അൺലക്കി അൺലക്കിതാണ് എന്നാലും കുഴപ്പമില്ല റൈമൺ റൈഫർ അതുപോലെ തന്നെ പെട്ടെന്ന് ഔട്ടായി സാൻവൽ നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു ഭയങ്കര ബിഗിറ്റിംഗ് ഒന്നുമില്ല പക്ഷെ എന്നിരുന്നാലും നല്ല രീതിയിൽ പെർഫോം ചെയ്തു ആഷ പെട്ടെന്ന് ഔട്ടായി ഇനി റാഷിദ് ഖാൻ ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തി ആറ് റണ്ണ് എടുത്തു ഡീസെന്റായിട്ട് ബാറ്റ് ചെയ്തു ഇനി വിക്കറ്റ് എടുത്തിരിക്കുന്നത് നമ്മൾ നോക്കണം നമുക്ക് ഓപ്പോസിറ്റ് എത്ര വിക്കറ്റ് എടുത്തു നോക്കാം ഓപ്പോസിറ്റ് വിക്കറ്റ് എടുത്തിരിക്കുന്ന സാൻഡർ രണ്ട് വിക്കറ്റ് എടുത്തു അതുപോലെ റാഷിദ് ഖാൻ രണ്ട് വിക്കറ്റ് എടുത്തു വേറെ ആരും വിക്കറ്റ് എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവർ വളരെ മസ്പീക്ക് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഇനി ബൗളിംഗിന്റെ സെക്ഷനിൽ ഹോൾഡർ നല്ല രീതിയിൽ മീൻസ് റൺസ് സേവ് ചെയ്തിട്ടുണ്ട് മയേഴ്സിനെ നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ ഹൈഡൻ വാൾഷ് രണ്ട് ഓവർ അടിച്ചിട്ടുള്ളൂ പക്ഷെ പതിനാറ് റണ്ണേ കൊടുത്തു ആണ് ടി ട്വന്റിന്റെ ഒരു കോൺസെപ്റ്റില് ഇനി സെന്റ് ലൂസിയസ് സോക്സ് ഇപ്പൊ കഴിഞ്ഞ മാച്ചിന്റെ സ്റ്റാറ്റ്സ് നോക്കുവാണെന്നുണ്ടെങ്കിൽ കോൺവേൾ പെട്ടെന്ന് ഔട്ടായി ഞാൻ പറഞ്ഞു ഫ്ലെച്ചറും അതുപോലെ തന്നെ ഒരു ലൈഫ് ലൈൻ കിട്ടി പക്ഷേ എന്നിരുന്നാലും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തില്ല ഇരുപത്തിരണ്ട് റണ്ണേ എടുത്തുള്ളൂ ഡയാലേ ഞാൻ പറഞ്ഞില്ല രണ്ട് സിക്സ് അടിച്ചു പതിനാ ആറ് ബോളിൽ പതിനേഴ് റണ്ണാണ് അതുപോലെ ചേസ് നല്ല രീതിയിൽ ഇന്നിങ്സ് പടുത്തുയർത്തി ഞാൻ പറഞ്ഞു ഒരു ഇന്നിങ്സ് പ്രഷർ അബ്സോർബർ ആണ് ഫിഫ്റ്റി ഫിഫ്റ്റി ടു റൺസ് എടുത്തു അത് കഴിഞ്ഞ് സെറ്റ് റൺ അതുപോലെ സ്റ്റാർട്ട് കിട്ടി അത് കൺവേർട്ട് ചെയ്തില്ല നബി അതുപോലെ തന്നെ ഒരു ഫോറും സിക്സും അടിച്ചു പക്ഷെ എന്നിരുന്നാലും പെട്ടെന്ന് ഔട്ടായി സാമി അതുപോലെ തന്നെ നല്ല രീതിയിൽ കളിച്ചിട്ടില്ല കുഗ്ലേഗിനിന് ഇറങ്ങി വില്യംസ് ഇറങ്ങി ഇനി അതിനുശേഷം ബൌളിങ്ങിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വില്യംസ് രണ്ട് വിക്കറ്റ് എടുത്തു കോൺവാൾ ഒരു വിക്കറ്റ് എടുത്തു സ്കോട്ട് കുഗ്ലൈനെ നാലോവറില് നാൽപ്പത്തി രണ്ട് റണ്ണാണെങ്കിലും ഒരു വിക്കറ്റ് എടുത്തു അതാണ് ഞാൻ പറഞ്ഞു എക്കണോമി കൂടുതലാവാം പക്ഷേ റണ്ണെടുക്കാം ഇനി സഹീർ ഖാൻ നല്ല രീതിയിൽ രീതിയിലടിച്ചു പക്ഷെ എന്നിരുന്നാലും വിക്കറ്റ് ടേക്കിംഗ് കപ്പാസിറ്റി ഉള്ള പ്ലെയർ ആണ് അതുപോലെ ഓബർട്ട് മെക്കോ ഞാൻ പറഞ്ഞു നല്ല പ്ലെയർ ആണ് അത് അതുപോലെ തന്നെ നാലോവറിലെ ഡീസൺ ഇരുപത്തെട്ട് റണ്ണേ കൊടുത്തിട്ടുള്ള ഒരു വിക്കറ്റും എടുത്തിട്ടുണ്ട് സോ മൊത്തത്തിൽ പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ സാധൂകരിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് ഇത് മൊത്തം ഇനി ബാർബഡോസ് സെന്റ് ലൂസിയസ് സോക്സും തമ്മിലുള്ള പ്രീവിയസ് ഇയറിൻ്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ അന്നത്തെ ജോൺസൺ ചാൾസ് റൺ എടുത്തു പിന്നെ ഒരു ജെ പി ഗ്രീഫ്സ് എന്ന് പറഞ്ഞൊരു പ്ലെയർ അമ്പത്തി ഏഴ് എടുത്തു പിന്നെ ഡൊമിനി ഉണ്ടായിരുന്നു പിന്നെ കാർട്ടർ മുപ്പത് റൺ എടുത്തു നഴ്സ് പതിനഞ്ച് പിന്നെ ഹോൾഡർ പത്ത് ഇങ്ങനെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് വിക്കറ്റ് എടുത്തിരിക്കുന്നത് വില്യംസ് മൂന്ന് വിക്കറ്റ് എടുത്തിട്ടുണ്ട് ഒബർ മിക്ക രണ്ട് വിക്കറ്റ് പിന്നെ കോൺവാൾ ഒരു വിക്കറ്റ് ഇനി റണ്ണിന്റെ കാര്യം പറയുകയാണെങ്കിൽ കോൺവാൾ പെട്ടെന്ന് ഔട്ടായി ഫ്ലെച്ചർ പതിനാല് അന്ന് റണ്ണ് എടുത്തിരിക്കുന്ന വിലിയോജനം മാത്രമാണ് പിന്നെ ഗ്രാന്തും ഇരുപത്തെട്ട് ആരും തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടില്ല അന്ന് വിക്കറ്റ് എടുത്തിരിക്കുന്ന കംപ്ലീറ്റ് ഹോൾഡർ രണ്ട് വിക്കറ്റ് ബിഷപ്പ് ആണ് രണ്ട് വിക്കറ്റ് പിന്നെ ലെമിച്ചാണ് ഒരു വിക്കറ്റ് റീഫർ ഒരു വിക്കറ്റ് ലാലോടെ ഒരു വിക്കറ്റ് സോ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നില്ല ഇനി അതിന് മുന്നത്തെ മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ബാർബോസിന്റെ പ്ലെയർ ചാൾസ് നാൽപ്പത്തി ഏഴ് റൺ എടുത്തു പിന്നെ ഷക്കിബുൾ ഹസൻ ഇരുപത്തിരണ്ട് ഡൊമിനി പതിമൂന്ന് ഗ്രീഫ്സ് ഇരുപത്തിയേഴ് അന്ന് വിക്കറ്റ് എടുത്തിരിക്കുന്ന സാന്റ്റോക്കി രണ്ട് വിലിയോജൻ രണ്ട് ഫൗദ് ഒന്ന് ഇനി സെന്റ് ലൂസിയർ സോക്കിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലെച്ചർ പെട്ടെന്ന് ഔട്ടായി കോൺവെൽ പെട്ടെന്ന് ഔട്ടായി ഇൻഗ്രാം പോയി മൊത്തത്തിൽ അതായത് മൊത്തത്തിൽ ബാറ്റിങ്ങിന്റെ ഒരു വീക്ക്നെസ് ഉണ്ടായിരുന്നു സെൻ ലൂസി പക്ഷെ സ്ക്വാഡ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തതുകൊണ്ട് തന്നെ ചെറിയൊരു വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് അന്ന് വിക്കറ്റ് എടുത്തിരിക്കുന്നത് വാൾഷ് വാൾഷ് നാല് വിക്കറ്റ് ഷക്കീവത്സൺ ഒരു വിക്കറ്റ് ഹോൾഡർ ഒരു വിക്കറ്റ് ഗേണി മൂന്ന് വിക്കറ്റ് റീഫർ ഒരു വിക്കറ്റ് ഇനി അതിന് മുന്നേ മാച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ സോറി രണ്ട് രണ്ട് മാച്ചിന് മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം രണ്ടായിരത്തി പിന്നെയുള്ള സ്കോളിന് ഒരുപാട് ചേഞ്ചസ് വരും അതുകൊണ്ട് ഞാൻ രണ്ട് മാച്ചിന്റെ ഡീറ്റെയിൽസ് മാത്രമേ എടുത്തിട്ടുള്ളൂ സോ പ്ലെയർ ടു വാച്ച് ഔട്ട് എന്നുള്ള രീതിയിൽ ഇ എസ് പിയും ക്രിക്കുന്നത് ആൻഡ്രി ഫ്ലെച്ചർ റെക്കിംഗ് കോൺവേൾ പിന്നെ കാർട്ടറും ജോൺസൺ ചാൾസും ആണ് ബൗളേഴ്സിന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന റേമൺ റീഫറും ഹൈഡൻ വേൾസും കെസിക് വില്യംസും ഒബേഡ് ബക്കോയും ഇത് കഴിഞ്ഞ വർഷത്തെ എല്ലാം സ്റ്റാറ്റ്സ് നോക്കിയിട്ടാണ് പറയുന്നത് ഞാൻ ഈ രണ്ട് മാച്ചിന്റെ സ്റ്റാറ്റ്സ് ആണ് ഇവിടെ കാണിച്ചു തരുന്നത് പക്ഷേ ഇതിന് മുന്നത്തെ മാച്ച് നോക്കുമ്പോഴതെല്ലാം വളരെ ഓൾഡ് ആയിട്ടുള്ള ഇന്നിങ്സ് ആണ് അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാത്തത് അതിന് യൂസ് ഇല്ല ഇനി എന്റെ ടീമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ടീമാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് അത് എൻ്റെ വിക്കറ്റ് കീപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോയ് ഫ്ലെച്ചർ ആണ് അതൊരു സേഫ് പിക്ക് ആണ് പിന്നെ എന്റെ മൂന്ന് ബാറ്റ്സ്മനും സേഫ് ചോയ്സ് ആണ് കൊറേ ആൻഡേഴ്സൺ ഡയാലും പിന്നെ നജിബുള്ള പിന്നെ അതുപോലെ തന്നെ റോസ്റ്റൻ ചേസ് റോസ്റ്റൻ ചേസ് ഈ സിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് പിന്നെ നബി ഉണ്ട് ഇവിടെ പിന്നെ ഹോൾഡറും സാൻഡോർ ഇവർ നാല് പേരെ മിസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് അടച്ചിട്ടുണ്ട് പിന്നെയുള്ളത് കെസ്രിക് വില്യംസ് സ്കോട്ട് ഗുഗ്ലീനൻ പിന്നെ ക്യാപ്റ്റൻ ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് റാഷിദ് ഖാനെയാണ് നിങ്ങൾക്ക് ക്യാപ്റ്റൻ നമ്മുടെ ഡ്രീം ഇലവണിൻ്റെ പേഴ്സണൽ സെലക്ഷൻ നോക്കുവാണെങ്കിൽ ക്യാപ്റ്റൻ റാഷിദ് ഖാനും വൈസ് ക്യാപ്റ്റൻ സാനർ എന്നുള്ള രീതിയിലാണ് പോയിരിക്കുന്നത് അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കുക നിങ്ങൾ പേഴ്സണൽ സെലക്ഷൻ നോക്കിയിട്ട് നിങ്ങളുടെ ഇൻസ്റ്റിക്റ്റ് നോക്കിയിട്ട് വേണം ടീം ഇടാനായിട്ട് ഒരിക്കലും എൻ്റെ ഒരു ഇൻസ്റ്റിക്റ്റിൽ പോരരുത് ഇനി ജിയൽ ടൈപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബാർബഡോസിന് വേണ്ടി ഷായ് ഹോപ്പ് ഒരു ജി എൽ പിന്നെ ചാൻസ് ഉണ്ട് കാരണം പ്രഷർ അബ്സോർബർ എന്നുള്ള രീതിയിൽ പിന്നെ ജോൺസൺ ചാൾസ് ിറ്റ് ബിഗ് അതുപോലെ കാട്ടറും അതുപോലെ തന്നെ ചാൾസും കാട്ടറും സെയിം ഒരു എഫക്റ്റ് ആണ് മയേഴ്സ് കഴിഞ്ഞ കളിയിൽ കളിച്ചതുകൊണ്ട് തന്നെ ഈ കളി നല്ല രീതിയിൽ കളിക്കാൻ ചാൻസ് ഉണ്ട് വാൾസ് നല്ല രീതിയിൽ വിക്കറ്റ് പിക്ക് ചാൻസ് ഉണ്ട് എലോങ് വിത്ത് നഴ്സ് ആൻഡ് റീഫർ ഇത് മൂന്ന് പേർക്കും വിക്കറ്റ് ടിക്കിങ് കപ്പാസിറ്റി ഉണ്ട് എനിക്ക് വാൾഷിനെയാണ് കൂടുതൽ തോന്നുന്നത് ഇനി സെന്റ് ലൂസിയസ് സോക്കിന് വേണ്ടി ഡയൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ട് തന്നെ ചിലപ്പോൾ കൺവേർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് സ്റ്റാർട്ടിനെ അതുപോലെ സാമി സ്വാമിയെ ജിയല്ലിന് മാത്രം നിങ്ങൾ ട്രൈ ചെയ്യുക കാരണം സ്വാമി ഹിറ്റ് ഓർഡർ മിസ് ടൈപ്പ് ഓഫ് ആണ് അതുപോലെ കോൺവേൾ കോൺവേൾ നിങ്ങൾ എല്ലാവരും മിസ് ചെയ്യും ഈവൻ റെക്കോർഡ്സ് ആണെങ്കിലും സാധുമായിരിക്കുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഹീസ് ആൻ ഇംപാക്ട് പ്ലെയർ അതുപോലെ നബി നബി നിങ്ങൾ എല്ലാവരും മിസ് ചെയ്യാൻ പോകുന്ന ഒരു ആണ് ജി എല്ലിൽ പക്ഷേ നബി ഒരു ഗെയിം ആണ് എപ്പോഴും ഞാൻ എടുത്തു പറയുന്നത് ഗെയിം ആണ് അതുപോലെ തന്നെ ഇസഡ് ഖാനും മെക്കോയും ഇസഡ് ഖാൻ കഴിഞ്ഞ കളിയിൽ നല്ല മാച്ച് റിസൾട്ട് അല്ലായിരുന്നു പക്ഷേ ഇസദ്ഖാനെ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക അലോങ് വിത്ത് മെക്കോയ് രണ്ടും നല്ലൊരു പിക്ക് ആണ് ഇനി എൻ്റെ ഒരു സിനാരിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാച്ചിൽ ഈക്വലി ബാലൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് സൈഡും പക്ഷേ ബാർബഡോസിന് ഒരു സ്ലൈറ്റ് എഡ്ജുണ്ട് കാരണം അവരുടെ ക്വാളിറ്റി സ്പിൻബോളേഴ്സ് ഇൻ ദ ഫോം ഓഫ് സാനർ ആൻഡ് റഷീദ് സോ ആ ഒരു കാര്യം നമ്മൾ എടുത്തു നോക്കേണ്ട ഒരു കാര്യമാണ് സോ എൻ്റെ പ്രൊഡിക്ഷൻസ് എന്നെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓൾമോസ്റ്റ് എല്ലാ ഏരിയസും കവർ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഞാൻ എല്ലാം റിപ്ലൈ ചെയ്യുന്നതാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൂട്ടുകാരാൽ എത്തിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ